എൻ്റെ പേര് ഷോൺ എന്നാണ്, കോട്ടയം പാലായം എന്നാണ്. ഞങ്ങൾ ഇന്നലെ വന്നതേ ഉള്ളൂ ഇവിടെ. ആദ്യം ഇപ്പോൾ ഇടുക്കിയിലേക്ക് അല്ല, നമ്മൾ മൂന്നാർ വരുമ്പോൾ സിംഗിൾ ഡാമിലേക്കാണ് ആദ്യം വരുന്നത്. ഫാമിലി ആയിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണ്, വളരെ നല്ലൊരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലമാണ്. മഞ്ഞും വെള്ളവും വനവും വന്യജീവികളും നമ്മുടെ നേച്ചറിനോട് ഏറ്റവും കൂടുതൽ ഇണങ്ങി ചേർന്ന് നമുക്ക് നിൽക്കാൻ പറ്റിയൊരു സ്ഥലം, ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയ സ്ഥലം, ഫാമിലി ഫ്രണ്ട്ലി ആയ സ്ഥലം. അതുകൊണ്ട് എല്ലാവർക്കും, എല്ലാവരോടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് എനിക്കിത്. എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക. തുലാവർഷ മഴയെല്ലാം മാറി ടൂറിസ്റ്റുകൾക്ക് ആകർഷണീയമായ രീതിയിൽ എല്ലാ മേഖലയിലേക്കും ടൂറിസ്റ്റുകൾ ഒഴുകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ഡിസംബർ ജനുവരി മാസത്തിലെ ഹൈറേഞ്ച് മേഖലയിലെ തണുപ്പ് ആശ്വസിക്കാൻ വേണ്ടി ടൂറിസ്റ്റുകൾ വമ്പിച്ച രീതിയിൽ ഒഴുകിയെത്തുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ എല്ലാ മേഖലകളിലും, ഇപ്പോൾ മൂന്നാർ മേഖലയായാലും വയനാട് മേഖലയായാലും, അവിടെയെല്ലാം ഞങ്ങൾ ടൂറിസ്റ്റുകൾക്ക് വേണ്ട രീതിയിൽ വന്ന് ആശ്വസിക്കാനും മനസ്സിന് കുളിർമയേകുന്ന രീതിയിൽ കണ്ട് ആശ്വസിച്ച് പോകാൻ വേണ്ടി ഞങ്ങൾ ഒമ്പിച്ച ടൂറിസം പദ്ധതിയാണ് ഹൈഡൽ ടൂറിസവും. നമ്മളും കൂടി പദ്ധതിയും ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഹൈഡൽ ടൂറിസത്തിൻ്റെ ഡയറക്ടർ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത്. ഹൈഡൽ മൂന്നാറിലെ ഹൈഡൽ പാർക്ക് നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിധമായ പരിപാടികൾ നടക്കുന്നു. അതുപോലെ ഓരോ മേഖലകളിലും എൻ്റെ ഡയറക്ടർ, അദ്ദേഹം വളരെ ഇൻട്രസ്റ്റോടുകൂടി തന്നെ ടൂറിസം മേഖല വമ്പിച്ച രീതിയിൽ ഉയർത്തെഴുന്നേക്കണമെന്നൊരു താല്പര്യത്തിലൂടെ തന്നെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങളതുമായി ബന്ധപ്പെട്ട് പല മേഖലകളിലും വിവിധ പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നോളം ഹൈറേഞ്ച് മേഖല കാണാത്ത രീതിയിലാണ് ടൂറിസം മേഖലയിൽ കയാക്കിങ്, കൊട്ടവഞ്ചി, വാട്ടർ സൈക്കിള്, അതുപോലെ വാട്ടർ ബലൂണുകൾ, അതുപോലെ ഒരുപാട് ഐറ്റങ്ങളാണ് ഞങ്ങൾ പുതിയ കുട്ടികൾക്കടക്കം വന്നാൽ അവർക്ക് മനസ്സിന് കുളിർമയേകി കണ്ട് മനസ്സിനിണങ്ങിയ രീതിയിൽ തിരിച്ചു പോകുന്ന രീതിയിലേക്കാണ് ഞങ്ങൾ ഹൈഡൽ ടൂറിസവും പെരിയാർ വാട്ടർ സ്പോർട്സും കൂടി പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്.